हेलो एंड वेलकम बैक टू अवर यूट्यूब चैनल लाइफ स्टाइल डायरी दिस इज शिल्प എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കട്ട വീഡിയോ വെയിറ്റിംഗ് ചെയ്തിരിക്കുകയാണല്ലോ. നമ്മൾ കുറച്ച് ഡേ ആയിട്ട് ആകെ പാടെ മൊത്തം കുളമായിപ്പോയി അല്ലേ. നമ്മുടെ വീഡിയോസൊന്നും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, പാടെ ആയിപ്പോയി. അതിനിടയ്ക്ക് കുറേ എന്താ പറയുക, കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ തലയിടേണ്ടി വന്നു. അപ്പം അങ്ങനെ 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 എന്തായാലും അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇനിയും കൂടി ഉണ്ടാവും. എന്തായാലും എല്ലാവരും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും പഴയ പോലെ ആക്റ്റീവ് ആയിരിക്കും. മീൻസ് നമ്മുടെ വീഡിയോസ് ആക്റ്റീവ് ആയിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ ആക്റ്റീവ് അല്ലായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ടിപ്സാണ്. മീൻസ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു ടിപ്സാണ്. അപ്പോൾ എന്ത് 5 കാര്യങ്ങളാണ് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത്? ഈ 5 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ കാര്യം ആരും മറക്കല്ലേ, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഈ 5 കാര്യങ്ങളെന്ന് പറയുന്നത്, യെസ് ഓഫ് കോഴ്സ്, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലേഡീസും വിവാഹം കഴിയുമ്പം ആകെപ്പാടെ നമ്മൾ കംപ്ലീറ്റ് ജീവിച്ച ലൈഫിൽ നിന്ന് മറ്റൊരു ലൈഫിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ പല സ്ത്രീകളും പറയുന്നൊരു കാര്യമാണ് എന്താ പറയുക, വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ടൈം കിട്ടാറുണ്ട്, മറ്റൊരു വീട്ടിൽ പോയ കാരണം നമുക്ക് വേണ്ടത്ര സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ എനിക്ക് പറയാനുള്ളൊരു ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴൊക്കെ ആയാലും എന്തായാലും ഫ്രീ ആവാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താനുള്ള ഒരു ഇത് വേണം. മീൻസ് നമ്മൾ ഫ്രീ ആവുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് നമ്മൾ ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവും വേണം, ആ ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു മീൻസ് ഒരു നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ കണ്ടെത്തിക്കുന്ന മീൻസ് ഓരോ ഡേയിലും നിങ്ങൾ കണ്ടെത്തുന്ന ഈ സമയത്ത് നിങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എൻജോയ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇതൊരു കാരണമാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, എല്ലാ സ്ത്രീകളും ഇതേപോലെ വിവാഹത്തിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ് എന്താ പറയുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. മീൻസ് അവരുടെ ആരോഗ്യത്തെപ്പറ്റി എല്ലാവരും കൂടുതൽ തിങ്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, ദാമ്പത്യ ലൈഫിൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം, മീൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് പങ്കാളിയുമായിട്ട് കൂടുതൽ സ്വരചേർച്ചകൾ ഉണ്ടാകാതിരിക്കുക, അവരുമായിട്ട് കൂടുതൽ അടിവിട്ട് പിരിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ മറ്റൊരു ഫാമിലിയിലേക്ക് എത്തുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യണം. മീൻസ് മറ്റൊരു മീൻസ് ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ, നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മ അച്ഛനുമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം അമ്മ അച്ഛനും തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയെന്ന് തന്നെ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്നും വരില്ല. ദെൻ പുതിയ ആൾക്കാരാണ്, ആ ഒരു തിങ്കിങ്സൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് നമ്മുടെ തന്നെ കുടുംബമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. നാലാമത്തെ കാര്യം, എപ്പോഴും നിങ്ങൾ ദാമ്പത്യ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, പങ്കാളിയുടെ താല്പര്യങ്ങൾ. മീൻസ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണോ ആ ആളുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുക. അവരോട് കള്ളത്തരങ്ങളൊന്നും പറയാതിരിക്കുക. സത്യസന്ധമായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, മീൻസ് തലപോകുന്ന കാര്യമാണെങ്കിലും അവരോട് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങളും ഈ ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പം ഈ ഒരു പറഞ്ഞു തന്ന ടിപ്സ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ, താങ്ക് യു.